ദിക്റുദുവ നടക്കുവാൻ പോയാണ്. അതിന്റെ മുമ്പ് പുന്നോർത്ത് അഹമ്മദ് ഹാജിയെ ആദരിച്ചുകൊണ്ട് മെമ്മെൻഡോ നൽകുന്നു ബഹുമാനപ്പെട്ട ഹബീബ് കോയത്തങ്ങൾ. ഈ വർഷം 38-ാം റാങ്ക് ലഭിച്ച് മെഡിക്കൽ അനസിൽ ലഭിച്ച ബിലാലിന് മെമ്മെൻഡോ നൽകുന്നു. ആഫ്രിക്ക തൻസാനിയയിൽ ചെന്ന് മർക്കസ് ഹിഫ്ല വിദ്യാർത്ഥി 6-ാം റാങ്ക് നേടിയ സുഹൈലിന് മെമ്മെൻഡോ നൽകി ആദരിക്കുന്നു. എല്ലാവരും ഇരിക്കണം. ആ കവറ് കിട്ടിയവര് അത് തിരിച്ചേൽപ്പിക്കണം. കവറുകൾ മുഴുവനും തിരിച്ചേൽപ്പിക്കണം. വളണ്ടിയർമാരെ ഗേറ്റിന്റെ അടുത്ത് നിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ദിക്ർ നടക്കുകയാണ്. പുന്നോറത്ത് അഹമ്മദ് ഹാജി വ്യവസായ വ്യാപാര രംഗത്ത് പ്രമുഖനായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് ഹാജിക്ക് മെമെന്റോ നൽകുന്നു ബഹുമാനപ്പെട്ട ഹബീബ് കോയത്തങ്ങൾ. ബഹുമാനപ്പെട്ട കാപ്പാട് ഉസ്താദ് നമ്മളിൽ നിന്നും വിട പറഞ്ഞ് ഏകദേശം ഒരു മാസം പിന്നിട്ടു. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, റഹ്മത്ത് ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ. മെഡിക്കൽ എൻട്രൻസിൽ 38-ാമത്തെ റാങ്ക് നേടിയ CM സെന്റർ വിദ്യാർത്ഥിക്ക് മെമെന്റോ നൽകുന്നു ബഹുമാനപ്പെട്ട ഹബീബ് കോയത്തങ്ങൾ. അലിഗർ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം നടന്ന എൻട്രൻസ് പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ വിദ്യാർത്ഥി മുഹമ്മദ് യാസിറിന്, സ്ഥാപനത്തിലെ CM സെന്ററിലെ വിദ്യാർത്ഥിയാണ്, അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശന പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ മുഹമ്മദ് യാസിറിന് ബഹുമാനപ്പെട്ട ഹബീബ് കോയത്തങ്ങൾ മെമ്മെന്റോ നൽകുന്നു. ആഫ്രിക്കയിലെ തൻസാനിയയിൽ ഈ വർഷം നടന്ന ഹിഫ്ൽ ഖുർആൻ മത്സരത്തിൽ 6-ാം സ്ഥാനം നേടിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന CM വലിയുള്ളാഹിയുടെ സഹോദരി മകനും കൂടിയായ മുഹമ്മദ് സുഹൈലിന് എവിടെ മെമെന്റോ നൽകുന്നു. എല്ലാവരും ഇരിക്കുക. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ര ദുആയാണ്. ബുക്കുകൾ കൊടുക്കുന്നത് നിർത്തിവെക്കണം. വളണ്ടിയേഴ്സ് പുസ്തകങ്ങൾ നൽകുന്നതൊക്കെയും നിർത്തിവെക്കുക. ഇനി നമ്മുടെ ദിക്ര ദുആ പരിപാടിയാണ്. ഒട്ടേറെ ആവശ്യങ്ങൾ ഉള്ളവരുണ്ട് ഈ മജ്‌ലിസിൽ, പ്രയാസങ്ങളുള്ളവരുണ്ട്, രോഗികളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി പ്രയാസമുള്ളവരുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ആയിരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ മഹത്തായ നേർച്ച പരിപാടിയിലേക്ക് അരി നൽകിയവരുണ്ട്, മാംസം നൽകിയവരുണ്ട്, പച്ചക്കറി നൽകിയവരുണ്ട്, മസാല വസ്തുക്കൾ നൽകിയവരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ആളുകൾ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ദിവസങ്ങളോളമായി സ്ഥാപനത്തിലെയും പുറത്തുമുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാരും വിദ്യാർത്ഥികളും ദിവസങ്ങളോളമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ അവസാനമായി നമുക്ക് ദുആ ചെയ്യാം. നാമുള്ള മജ്‌ലിസ് വളരെ മഹത്വമേറിയതാണ്. മഹാനായ ഷെയ്ഖുന CM വലിയുള്ളാഹിയുടെ
ഹുളൂറുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ചോദിച്ചാൽ കിട്ടും. മാത്രമല്ല വെള്ളിയായി ചരാവാണ് പാദ്രിയോട് അടുത്തതായിരിക്കുന്ന സമയമാണ്. എന്തുകൊണ്ടും ഇജാബത്ത് ലഭിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി ദിക്റുദുആയിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ദിക്റുകളും നമ്മുടെ മുഴുവൻ ചലനങ്ങളും എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിയിലേക്ക് സഹായിച്ചവര്, സഹകരിച്ചവര്, അധ്വാനിച്ചവര്, മാംസം നൽകിയവര്, അരി നൽകിയവര്, പച്ചക്കറിയും മറ്റു വസ്തുക്കളും നൽകിയവര് എല്ലാവർക്കും അല്ലാഹു ഉയർച്ചയും വളർച്ചയും നൽകുമാറാവട്ടെ. റഹ്മാനെ, ആരെയും നീ പരാജയപ്പെടുത്തല്ല. അല്ലാ, നിന്റെ മഹാന്മാരെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നീ ചോദ്യത്തെ തട്ടിക്കളിയല്ല റഹ്മാനെ, പരാജയപ്പെടുത്തല്ല റഹ്മാനെ, ഫലീഹത്തിലാക്കല്ല റഹ്മാനെ. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒരു പൊതി ഭക്ഷണം മാത്രമേ ഓരോരുത്തരും വാങ്ങാൻ പാടുള്ളൂ. ബർക്കത്തിന് വേണ്ടി മാത്രമാണ്, നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിലുള്ള ആളുകൾക്കും അത് ഭക്ഷിക്കുവാൻ വേണ്ടി, വയറുനിറയുവാൻ വേണ്ടിയല്ല, അത് ബർക്കത്തിന് വേണ്ടിയുള്ള ഭക്ഷണമാണ്. അത് നിങ്ങൾ ആ രൂപത്തിൽ ബഹുമാനത്തോടുകൂടി ഏറ്റുവാങ്ങി മറ്റുള്ളവർക്ക് സഹകരിച്ചു കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തണം. എല്ലാവരും ഭക്ഷണം ഓരോ പൊതി വാങ്ങിയിരിക്കണം. അതിന്റെ ബർക്കത്ത്, അതിൻ്റെതായിരിക്കുന്ന ഗുണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നാം ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാവാൻ വേണ്ടി നാം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ കവറ്, ആ കവറിൽ പരമാവധി സഹായങ്ങൾ നിങ്ങൾ നൽകണം. വലിയ സംഖ്യ ഇവിടെ കടമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിനുവേണ്ടി നമുക്കറിയാമല്ലോ, 6 നില കെട്ടിടത്തിന്റെ പണി വയനാട്ടിൽ ആഡ്സ് കോളേജിന്റെ 13 കോഴ്സുള്ള PG അടക്കം 13 കോഴ്സുള്ള വലിയ കോളേജാണ് വയനാട് നടവയലിലുള്ളത്. 6 നില കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനം 14 ഏക്കർ വിശാലമായ ആ സ്ഥലത്തുള്ള അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാർമ്മികമായി ഇസ്ലാമികമായി പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സിയാസ് എന്ന് പറയപ്പെടുന്ന മറ്റൊരു സ്ഥാപനം അവിടെയുണ്ട്. ഐഫർ എന്ന് പറയപ്പെടുന്ന മെഡിക്കൽ കോളേജിന് അടുത്തുള്ള മറ്റൊരു സ്ഥാപനമുണ്ട്. എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികൾക്ക് മാത്രം പ്രവേശനം നൽകുന്ന, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, CA, സിവിൽ സർവീസ് മാത്രം കൊടുക്കുന്ന പുതിയൊരു പദ്ധതിയാണ് 2 വർഷത്തോളമായി നമ്മുടെ പൂർവ്വവിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടി നടക്കുന്ന ഹൈപ്പർ എന്ന് പറയപ്പെടുന്ന വലിയൊരു പദ്ധതി. A+ കിട്ടിയ കുട്ടികൾക്ക് മാത്രം പ്രവേശനം നൽകുമ്പോൾ വയനാട്ടിൽ ആ A+നേക്കാൾ അല്പം ചുരുങ്ങിയ മാർക്ക് കുറഞ്ഞവർക്ക് അവിടെ പ്രവേശനം നൽകപ്പെടുന്നു. ഇങ്ങനെ മാർക്ക് കുറഞ്ഞവർക്കും കൂടുതലുള്ളവർക്കും വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ അവരെ ബുദ്ധികൾ കൂടുതൽ ഊട്ടിയൂട്ടി ഉറപ്പിക്കാനും ബുദ്ധി വികസിപ്പിക്കാനും പറ്റിയ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, മഹാനായ ശൈഖുനാന്റെ കറാമത്താണ് അവിടുത്തെ ഏറ്റവും വലിയ കറാമത്തായി നമ്മൾ കാണണം. ഇൽമിന്റെ കേന്ദ്രങ്ങൾ വളർന്നു വരിക എന്നുള്ളത്, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം. ഇപ്പോൾ തന്നെ 2.5 കോടിയോളം രൂപ ഈ സ്ഥാപനത്തിന് ഘട്ടമുണ്ട് എന്ന് പറയുമ്പോൾ അത് വീട്ടുവാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകമായി ആദ്യമായി ദുആ ചെയ്യണം. അതിനോടൊപ്പം നിങ്ങൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. നമ്മുടെ കവറിലൊക്കെ പരമാവധി സഹായങ്ങൾ നൽകണം. മറ്റുള്ളവരോട് നിങ്ങൾ സഹായിക്കാനുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഗൾഫിൽ നിന്ന് വരുന്നവര്, അതുപോലെ തന്നെ മരിക്കുന്നവര്, ഇങ്ങനെ പലതായിരിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ ആ സമയത്തൊക്കെയും തന്നെ മടവൂർ CM സെന്ററിനെ സഹായിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നാട്ടിലെ റിസീവർമാരായിരിക്കുന്ന ആളുകൾ, ഓർഗനൈസർമാർ വരുമ്പോൾ അവരൊക്കെ നിങ്ങൾ സഹായിക്കണം. തിരുവനന്തപുരം മുതൽക്ക് കാസർഗോഡ് വരെ, അതുപോലെ തന്നെ മംഗലാപുരം, കർണാടക സ്റ്റേറ്റിലൊക്കെയും തന്നെ നമ്മുടെ റിസീവർമാർ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെയും ഒട്ടേറെ ആളുകൾ സഹായിക്കുന്നവരുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലെ ഓർഗനൈസർ തന്നെ അങ്ങ് ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയർ വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ചെയർ 600 ചെയർ ഇവിടുത്തെ ഒരു പ്രവർത്തകൻ ഓർഗനൈസർ, അദ്ദേഹം ഒരു ചെലവും പറ്റാതെ ഒരു വാഹനത്തിന്
ഗവൺമെന്റിന്റെ കാശുപോലും വാങ്ങാതെ അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിലായി 1.5 ലക്ഷത്തോളം രൂപ പിരിച്ചുകൊണ്ടുണ്ടാക്കി ആ ചെയറിലാണ് നാമൊക്കെയും തന്നെ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വലിയ സേവനം ചെയ്യുന്ന നമ്മുടെ ഓർഗനൈസർമാര് റിസീവർമാര് അവരൊക്കെയും തന്നെ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ സഹായിക്കണം. തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവണം. നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം. അങ്ങനെ ഇത് നമ്മുടെ സ്ഥാപനമാണ്, നമ്മുടെ സ്ഥാപനമാണ്, അഹ്ലു സുന്നത്തി വജമായത്തിന്റെ സ്ഥാപനമാണ്. താജുൽ ഉലമ പറഞ്ഞു, നമ്മൾക്ക് വന്നാൽ ഇരിക്കാനുള്ള ഒരു അവസരം CM സെന്ററാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് താജുൽ ഉലമ പറഞ്ഞെങ്കിൽ നമ്മൾക്ക് ദിക്ര ചെല്ലാനുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. അത് നമ്മൾ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, നമ്മളാണ് അതിനെ വളർത്തേണ്ടത്. ആ കാര്യം എല്ലാവരും മനസ്സിലാക്കി പരമാവധി നിങ്ങളൊക്കെയും സഹകരിക്കണം, സഹായിക്കണം. അള്ളാഹുവേ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ആരെയും നീ പരാജയപ്പെടുത്തല്ല അള്ളാഹ്. അതുപോലെ കഴിഞ്ഞത് ഒരു മാസം മുമ്പ് നമ്മളിൽ മരിച്ചുപോയ നമ്മുടെ കാപ്പാട് ഉസ്താദ്, അത് ബഹുമാനപ്പെട്ടവരുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്നിന്റെ സ്വർഗലോകത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അതുപോലെ ശരീഅത്തുള്ള മുൻ പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട സി ഉസ്താദ്, ഒട്ടേറെ പേർ മരിച്ചുപോയി. എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ അവസാനമായി ദുആ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിയിലെ ആരംഭിക്കുന്നു അൽ ഫാത്തിഹ. استغفر الله العظيم 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 لا اله الا الله 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 لا اله الا الله
يا لطيف يا الله
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي اللهم قض حاجاتنا يا قاضي الحاجات اللهم اشف امراضنا يا شافي الامراض اللهم ادفع بلياتنا يا دافع البليات اللهم اغفر ذنوبنا يا غافر المذنبين اللهم اغفر ذنوبنا يا غافر المذنبين اللهم اغفر ذنوبنا يا غافر المذنبين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعة شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومي من بعدي من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملت أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض من أنفسهم ومما لا يعلمون وآية لهم الليل نسلم النار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز الأليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون
وخلقنا لهم من مثله ما يركبون وإن نشأ نورهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وخلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين فإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونطعموا إلا ويشاء الله أطعموا إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع الذين محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في سغل فاكهون هم وأزواج في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد لكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوا اليوم ما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يضيعون ومن نعمره ننقصه في خلقه فلا يعقلون وما علمناه الشعر ما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول للكافرين أفلن يروا أنا خلقنا لهم مما عملت أيدينا أنهم فهم لها مالكون وظللنا لهم فمنها ربهم منها يكفرون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قول منا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي الذي يرميه قل يحيي الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثله بلى هو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العلي العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس إني ചില ആളുകൾ ഈ മഹത്തായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് സഹായിച്ച ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ചില ലിസ്റ്റുകൾ വായിക്കാറുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ്, കാപ്പാട് ഉസ്താദ്, അതുപോലെ സി ഉസ്താദ്, സി പി ഉസ്താദ്, കോ ഉസ്താദ്, യു പി ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, പാറന്നൂർ ഉസ്താദ്, അണ്ടോൺ ഉസ്താദ്, മഹാനായ താജുലുലമ, നൂറുലുലമ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഇങ്ങനെ നിരവധി നിരവധി കൊടുവള്ളി ഹുസൈൻ മുസ്ലിയാൽ നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയില്ല. ഒരുപാട് പ്രഗത്ഭരായ അലിമീങ്ങൾ, സയ്യിദന്മാർ, അവർക്കൊക്കെ നമുക്ക് ഫാത്തിഹ ഓതി ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മളെ ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ ബാക്കബി ഉസ്താദ്, അതുപോലെ അലിക്കുട്ടി ഫൈസി, അതുപോലെ ഇതിന്റെ എല്ലാമെല്ലാം പ്രവർത്തിക്കുന്ന നാസർ ഉസ്താദ്, ഇവരൊക്കെ പിതാക്കന്മാർ, ഇവർക്കൊക്കെ ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇതിനെ സഹായിക്കുന്ന നാട്ടിലെ മുഴുവൻ ആളുകളെയും മാതാപിതാക്കൾ ഉസ്താദുമാരെ ബന്ധപ്പെട്ടവർക്കൊക്കെ ഒരു ഫാത്തിഹ ഓതി
നമുക്ക് കൂട്ടമായി ഇവിടെ സയ്യിദന്മാരെ ആലിമ്യങ്ങളുടെ കൂട്ടമായി ദുആ ചെയ്ത് പിരിയണം. ഈ സ്ഥാപനം പലരും മനസ്സിലാക്കിയതുപോലെയല്ല, ഇത് മഹാനവരുടെ ഹയാത്ത് കാലത്ത് തന്നെ തുടക്കം കുറിച്ചൊരു സ്ഥാപനമാണ്. അതാണ് ഇതിന്റെ വളർച്ചയും ഉയർച്ചയും. മറ്റ് ചിലർ തെറ്റിദ്ധരിച്ചതുപോലെയല്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും സുൽത്താൻ ഉലമയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റഹീസുൽ ഉലമയും ഇങ്ങനത്തെ ഈ നേതൃത്വം മുഴുവൻ സഹോദരന്മാരെ ഹക്കായ ദീനിലാണുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. ഇത് പിളർന്ന സമയത്ത് ഞാനുണ്ടായിരുന്നത് ഈ വിഭാഗത്തിലായിരുന്നില്ല. മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ കൂടെ ഞാൻ ഉറച്ചു നിന്നതാണ്. ഇത് ഞാൻ ഇവിടെ സാന്ദർഭ്യമായി ഉണർത്തുകയാണ്. ഞാൻ ഇ കെ ഉസ്താദിന്റെ ആളായിരുന്നു. ഞാൻ പ്രവർത്തിക്കാനൊന്നും എവിടെയും പോയില്ലെങ്കിൽ എന്റെ മനസ്സും പ്രവർത്തനവും ഓറെ കൂടെയായിരുന്നു. ഞാൻ ശീഖിന്റെ വള്ളിയിലായിരുന്നു ഉണ്ടായത്. ആ സമയത്ത് ഞാൻ ഇ കെ ഉസ്താദിന്റെ കൂടെ ആയിരുന്നുള്ളു. എ പി ഉസ്താദിന്റെ ഉള്ളാളന്തങ്ങളെയും കൂടെ ആയിരുന്നില്ല. ആ സമയത്ത് ഇതിന്റെ തുടക്കത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ സാന്ദർഭ്യമായി ഇവിടെ ഉണർത്തേണ്ടതാണെന്ന് തോന്നിയത് ഉണർത്തുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സുന്നത്തി മായത്തിന്റെ ഉലമാക്കൾ ഒരുമിച്ചുകൂടി താജുൽ ഉലമയെ പ്രസിഡന്റായും മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദിനെ സെക്രട്ടറിയായും സമസ്ത രൂപീകരിച്ചു. അത് ഒരു ചെറിയ രൂപത്തിലല്ല, ആയിരക്കണക്കിൽ അയ്യായിരത്തോളം വരുന്ന പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ സമ്മേളിച്ച സദസ്സിൽ വെച്ചാണ്, ജനറൽ ബോഡിയിൽ വെച്ചാണ് ഈ നേതൃത്വത്തെ തെരഞ്ഞെടുത്തത്. അങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ പ്രസിഡന്റാക്കി. ബഹുമാനപ്പെട്ട തങ്ങളെ ഉള്ളാളെത്തിയപ്പോ തങ്ങൾക്കൊരു തോന്നൽ, പ്രജ്വനെ പിന്നെ ഇ കെ ഉസ്താദിന്റെ ഗുരു ആണല്ലോ, കണ്ണിത്ത് ഉസ്താദ് എന്റെ ഗുരുവാണ്. അവരൊക്കെ ഗുരുവായിരിക്കവേ ആ അതിന്റെ ഇപ്പുറം വേറെ ഒരു സംഘടനക്ക് നേതൃത്വം കൊടുക്കുന്നത് അതൊരു പ്രയാസമായി തോന്നി. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇതിൽ നിന്നും ഒഴിവാകാൻ ശ്രമം നടത്തി. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് തങ്ങളവറുകൾ ഉള്ളങ്ങളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി നേരെ വന്നത് സീഹിന്റെ വള്ളിയിലാണ്. ഇത് വല്ലാഹി ഞാൻ മഷറയിലല്ല, ലോകത്തെവിടെയും ഇതേപോലെ പറയാൻ എനിക്ക് കഴിയുന്ന ഒരു വസ്തുതയാണ് ഞാൻ ഈ പറയുന്നത്. തങ്ങൾ ഷീഖിന്റെ വഴിയിൽ നിന്ന് സിയാറത്ത് ചെയ്തിട്ട് എന്റെ റൂമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് തങ്ങൾ എന്നോട് പറഞ്ഞു വാതിലടക്കാൻ, വാതിലടിച്ച് കുറ്റിടാൻ പറഞ്ഞു, വാതിൽ കുറ്റിട്ട്. അങ്ങനെ തങ്ങൾ എന്നോട് പറഞ്ഞ് എന്നെ വിലെല്ലാരും കൂടി കൂടിയിട്ട് പിന്നെ ഇതിന്റെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിപ്പോകുന്നതിലേക്ക് ഇനി ഏതായാലും പോകുന്നില്ല, പുതിയ പ്രസിഡന്റായി തുടരാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് സംഘടനാ പ്രവർത്തനമേ വേണ്ട. ബാഖിയാത്തുന്ന വന്ന അന്ന് മുതൽ ഞാൻ ദീർഘ നിർത്തുന്നു. ഇനി മരണം വരെ എനിക്ക് ദീർഘ നിർത്തിയാൽ മതി, സംഘടനാ പ്രവർത്തനം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ ഈ കാര്യം എനിക്ക് നടപ്പിൽ വരുത്തണമെങ്കിൽ എനിക്ക് മൂപ്പരോടൊന്ന് ചോദിക്കും. ഇങ്ങനെയാ പറഞ്ഞത്, എനിക്ക് മൂപ്പരോടൊന്ന് ചോദിക്കണം. മൂപ്പര് എന്ന് പറഞ്ഞാൽ മഹാനായ മടവൂരിനോടൊന്ന് ചോദിക്കണം. ചോദിച്ചതിന്റെ ശേഷമേ ഞാൻ അത് ഉറപ്പിക്കൂ. അത് ചോദിക്കാൻ വേണ്ടി വന്നാ, പക്ഷെ ആടെ അടവ, ആർക്കും പ്രവേശനമില്ല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് മമ്മൂട്ടി മൂപ്പനോട് പറയണം, ഇങ്ങനെ ഉള്ളാളും തങ്ങൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഓറയൊന്ന് കാണാൻ വേണ്ടി. സൗകര്യം ഉണ്ടെങ്കിൽ മൂപ്പര് മൂപ്പന പോയി ചോദിച്ചിട്ട് സമ്മതം ഉണ്ടെങ്കിൽ കടക്കാ എന്ന നിലക്ക് എന്നെ പറഞ്ഞേച്ചു. ഞാൻ തങ്ങളാളൊന്നല്ല, ഞാനന്ന് ഇക്കാൻ ആളാ. അന്നൽക്ക് തന്നെ തങ്ങളല്ലേ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഞാൻ നേരെ മൂപ്പന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ഉള്ളാണ് തങ്ങൾ പാപ്പ നിൽക്കുന്നത്, തങ്ങൾക്ക് ഓറൊന്ന് കാണുന്ന പോലെ ഇവിടെ അടവാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും പ്രവേശനം ഉണ്ടാകില്ലോ, നിങ്ങളോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ തങ്ങൾ അതിൻ്റെ മൂപ്പൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചോദിച്ചു വരാൻ പറയുന്ന. അങ്ങനെ എന്നോട് എന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞു. ഞാൻ തങ്ങളിട്ട് എന്ന് പറഞ്ഞ് തങ്ങൾ ശരീരൻ്റെ അള്ളിയിൽ ഇരിക്കുക, ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞു എന്നാണ്. ഞാൻ കൂടെ ഒന്നും പോയിട്ടില്ല, ഞാൻ തങ്ങളാളല്ലേലെന്ന്. അങ്ങനെ തങ്ങൾ പോയി അവിടെ കയറി കാര്യങ്ങളൊക്കെ സംസാരിച്ച് നേരെ വീണ്ടും വന്നേരം തങ്ങളങ്ങ് പോയാൽ മതിയേ. പക്ഷെ ഇത് ഞാൻ അറിയിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കും, കൊണ്ട് തങ്ങൾ കയറി ഒന്ന് എന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ ഓർക്കുകയാണ്. പക്ഷെ അത് നിങ്ങളൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ചില ആളുകൾ എന്തെങ്കിലും വന്ന് കളകളാന്ന് ചെല്ലുമ്പോൾ അതിനൊരു മറുപടി പറയേണ്ടതുണ്ടല്ലോ, ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തങ്ങൾ കയറി വന്ന് ഷേഖിന്റെ വള്ളിയിലേക്ക് തന്നെ കയറി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞ റൂമിലേക്ക് വന്നു, റൂമ് പോയി എന്നോട് വാതിലടക്കാൻ വന്നു, വാതിലടിച്ച് കുറ്റിടുന്നു. ഞാൻ കുറ്റിട്ട് എന്നിട്ട് നടന്ന കാര്യമൊക്കെ ആ സ്പോട്ടിൽ എനിക്ക് കൂടി പറയുന്നു. ഞാനവിടെ പോയത് ഇന്ന കാര്യത്തിനാണ് ഞാൻ പറഞ്ഞില്ലേ, അത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളാണ് സമസ്ത ദീൻ ഇവിടെ നിലനിർത്താൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തി എന്ന് മഹാനായ സയ്യിദ് അവർഗളോട് ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുന സിയം വലിയുള്ളാഹി പറഞ്ഞത് തങ്ങളെന്നോട് പറഞ്ഞു. എന്നിട്ടും
തങ്ങൾ അങ്ങോട്ട് പോലല്ല ഇങ്ങോട്ട് വന്ന് വളരെ പ്രയാസത്തോടുകൂടിയാ വന്ന്. അതിന്റെ കാരണം തങ്ങൾ വീണ്ടും പറഞ്ഞ്, ഞാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടും എനിക്ക് ഇതിൽ തുടരാനൊരു പ്രയാസം, കാരണം ഈ കണ്ണീൻ എന്റെ ഉസ്താദാണ്, ഈ കെ എന്റെ ഉസ്താദാണ്, അങ്ങനെ ഞാൻ ഈ കെന്റെ ഉസ്താദാണല്ലോ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു തീർപ്പോൾ ഒരു ശബ്ദം അവിടുന്ന് കേട്ട്, അത് ഉള്ളാഴത്ത് വെച്ച് തങ്ങൾ വിശദീകരിച്ചിരുന്നു. ഞാനത് പറയുന്നില്ല, എന്താ പറഞ്ഞതെന്ന് ഞാനിപ്പം പറയില്ല. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറക്കിയിട്ടില്ല. തങ്ങൾ ആ പറഞ്ഞത് വല്ലാഹി ഞാൻ അന്ന് ഇറക്കിയിട്ടില്ല, കാരണം ഞാൻ തങ്ങളാളല്ല, ഞാൻ ഈക്കൽസാന്റെ ആളാ. ഇത് രണ്ടായപ്പോൾ മറുവാണ്ട് പുതിയുണ്ടാക്കിയതിന് ശക്തിപ്പെടുത്താൻ പറയാതോ പറഞ്ഞതാണോ എന്ന് മഹാനായ സയ്യിദിനെ പറ്റി ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അള്ളാഹു എനിക്ക് പൊറുത്തിരട്ടെ, അള്ളാഹു എനിക്ക് പൊറുത്തിരട്ടെ. ഇത് സംഭവം വസ്തുതയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ തെറ്റിദ്ധരിച്ചു, ഇതൊരു സംഘടന വേറൊന്നുണ്ടായതാണല്ലോ, ആ സംഘടനയ്ക്ക് ശക്തി കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ സഹോദരന്മാരെ, അപ്പോൾ തങ്ങളെ കണ്ണുനിങ്ങനെ കണ്ണുനീര് വരുന്നു. ഈ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് വീണ്ടും വീണ്ടും തങ്ങളോട് പറഞ്ഞ് സമസ്ത അത് ദീനാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സഹാബത്ത് മനസ്സിലാക്കിയ സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളുമായി പരമ്പരാഗതമായി മനസ്സിലാക്കിയ ദീൻ, ആ ദീൻ ഇവിടെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ വീണ്ടും പറഞ്ഞ് തുടരണം, പ്രസിഡന്റായി തുടരണം, എല്ലാ രംഗത്തും പ്രവർത്തിക്കണം, ഞാൻ നിങ്ങളെ പിന്നിലുണ്ട് എന്ന് മഹാനവകൾ പറഞ്ഞ കഥകളൊക്കെ അന്ന് ബഹുമാനപ്പെട്ട സയ്യിദവരോട് എന്നോട് വിശദീകരിച്ചു. പക്ഷേ ഞാനത് സ്വീകരിച്ചിട്ടില്ല, ഞാനത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു അന്ന്. അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി മൂപ്പന് ആ വീട്ടുകാരൻ ഷെയ്ഖിന്റെ വള്ളിയിലേക്ക് വന്ന്, കാരണം അവിടെ ആരും വരുന്നില്ല, അവിടെ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുക, ഒറ്റ മനുഷ്യനുമില്ല. വിരുന്നോലൊക്കെ ആക്കുന്ന കൊടുക്കുകയൊക്കെ ചെയ്യില്ല, ഏക ഒരു സന്തോഷമാണല്ലോ, അതുമില്ല, ഇങ്ങനെ ഉണങ്ങിക്കിടക്കുകയാണ്. ഷെയ്ഖിന്റെ വള്ളിയിൽ വന്നപ്പോ ഞാൻ വിചാരിച്ചു തങ്ങളൊക്കെ പോയപ്പോ ഒരു പ്രവേശനം കിട്ടിയല്ലോ, അതുകൊണ്ട് ഒരു ചാൻസ് കിട്ടുമോ നോക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു 100 rupees എടുത്തിട്ട് മൂപ്പന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം എന്റെ വക കൊടുക്കുമെന്ന് ചോദിച്ചു. ഓ ഞാൻ കൊടുത്തോളാന്നാ, ഞാനിങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ടുവന്നാല് എന്നാലും നിങ്ങൾ തന്നെയല്ലേ കൊടുക്ക, എനിക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ, ഇവിടെ എന്റെ വക ആയിക്കോട്ടെ, ഇന്നത്തെ ഉച്ചക്കിട്ട് ഭക്ഷണം ഓ ഞാൻ കൊടുത്തോളാം. പിന്നെ ഞാൻ പറഞ്ഞ് ഭക്ഷണം കൊടുക്കുമ്പോ നിങ്ങൾ പറയണം, പിന്നെ മജീദിനിങ്ങനെ കാണാൻ ബോധ്യം ഉണ്ടായിരുന്നത് പറയണം. അങ്ങനെ പറഞ്ഞ് സമ്മതം കിട്ടിയാൽ എനിക്കൊന്ന് വരാമല്ലോ, ആ ഞാൻ പറഞ്ഞോളാണ്, വളരെ സന്തോഷിച്ചത് മൂപ്പം പറഞ്ഞ് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഞാന് ഈ ഇത് കൊടുത്ത് മൂപ്പം പോയി ഭക്ഷണം കൊടുത്ത്, ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞോലെ മജീദിനെ ഇങ്ങനെ കാണാൻ ആഗ്രഹം പറഞ്ഞു. അപ്പൊ ചോദിച്ചോലെ മൂപ്പം പറഞ്ഞായി പറയുന്നേ, എല്ലാവർക്കും കാണാൻ സമയം അടുത്തായി, എന്നിട്ട് കണ്ടാൽ പോരേന്ന് ചോദിച്ചോലെ മൂപ്പനോട്. അപ്പൊ മൂപ്പം പറഞ്ഞ് കാണാൻ ഇങ്ങനെ പൂതി പറഞ്ഞിരുന്നു, എന്നാ വരാൻ പറയുന്നു. അങ്ങനെ മൂപ്പം വന്ന് ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാടെ ഇങ്ങനെ വിശ്രമിക്കാം. അപ്പൊ മൂപ്പം വന്ന് പറഞ്ഞ് ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞു, വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അത് പോയി അങ്ങോട്ട് പറഞ്ഞതാ, അത്രയും സന്തോഷം കുറെ ആയി കണ്ടിട്ട്. അങ്ങനെ ഞാൻ അവിടെ കയറി ചെന്ന് സലാം പറഞ്ഞപ്പോൾ എന്റെ ഉമ്മയുടെ കാര്യം, ഉപ്പയുടെ കാര്യം, മൂത്ത ജ്യേഷ്ഠൻ, രണ്ടാമത്തെ ജ്യേഷ്ഠൻ, എന്റെ അനുജൻ സൈദുദ്ദീൻ, അതിന്റെ അനുജൻ ഇസുദ്ദീൻ, മൂത്ത പെങ്ങള് ഫാത്തിമ, അതിന്റെ ഇളയ പെങ്ങള് പിന്നെ സൊഫിയ, ഇവരൊക്കെ കഥ ചോദിച്ചു. പിന്നെ ചിത്തടി മീത്തല്, ജൈനുദ്ദീൻകായില്, അതുപോലെ തന്നെ കളപ്പിലാവില്, ഇങ്ങനെയെല്ലാം ഞങ്ങളെ കുടുംബങ്ങളുടെ കാര്യമൊക്കെ ചോദിച്ച്, പിന്നെ ചോദിച്ച് ഷെയ്ഖിന്റെ വള്ളിയിൽ മാസാന്ത വരുമാനം എത്രണ്ട്, അത് ഞാൻ പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ അപ്പവാണിയത്തിന് എത്ര ഉണ്ടായിരുന്നു ഞാൻ അതും പറഞ്ഞു കൊടുത്തു, ഇത്ര ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നെ നേരാക്കുക കണ്ണ്, അതിന്റെ അവസാനം എന്നോട് ചോദിച്ചു, ഇപ്പോൾ കോളേജിലാരാ, ഇപ്പോൾ കോളേജിലാരാ? ഞാൻ പറഞ്ഞു മഹാനായ ശംസുലുലമായ കെ ഉസ്താദാണ്. അപ്പം പറഞ്ഞത് എനിക്ക് ഇവിടെ സദസ്സ് പറയാൻ വിഷമുണ്ട്, സദസ്സിൽ ഇവിടെ പറയാൻ വിഷമുണ്ട്, വളരെ പ്രയാസപ്പെടുന്ന മഹാനായ തങ്ങള് എന്നോട് വിശദീകരിച്ച രണ്ട് ദിവസം മുമ്പ് ചെയ്യേണ്ട അള്ളി എന്ന് പറഞ്ഞ അതേ ശബ്ദങ്ങള് എന്റെ രണ്ട് കാതിലൂടെ മഹാനായി കടക്കുന്ന വലിയന്റെ അതിർത്തനായി പറയുന്നത്, ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന നേരിട്ട് പറഞ്ഞ് എന്റെ രണ്ട് കാതുകൊണ്ട് കേൾക്കുക. ആ സ്പോട്ടിൽ വെച്ചാണ് ഞാൻ മഹാനായ താജുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും രണ്ട് നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചതും. അത് മുതൽ ഇതുവരെ ഇൻഷാ അള്ളാ എന്റെ മരണം വരെ ഇതിലല്ലാതെ ഞാൻ പ്രവർത്തിക്കില്ല എന്നും അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചതാണ്. ഇതാണ് വസ്തുത, ഹഖായ ദീൻ ഇതാണെന്ന് ബഹുമാനപ്പെട്ട ശൈഖുകൾ എനിക്ക് നേരിട്ട് ബോധ്യമാക്കി തന്നതിന് ശേഷമാണ്
സഹോദരന്മാരെ, ഞാൻ ഇത് വിശ്വസിച്ചത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്. ഈ നിലക്ക് ഈ സംഘടന, ഈ നേതൃത്വം പ്രവർത്തിക്കുന്ന പ്രവർത്തനം ഇങ്ങനെ വളർന്ന് പന്തലിക്കാനുള്ള കാരണം ഇതൊരു ഹക്കായ ദീനായതുകൊണ്ടാണ്. 313 സഹാബത്തിന്റെ പ്രവർത്തനം ലോകാടിസ്ഥാനത്തിൽ വളർന്ന പോലെ, നേരത്തെ ഏതോ ഒരു ഇണക്കം പറഞ്ഞല്ലോ, ആറാൾ ഇറങ്ങിപ്പോയി, ഈ ആറാള് 60,000 അല്ല 60,000 അല്ലാതെ മാറി മുഴുവൻ ആലിമീങ്ങളാണ്. എണ്ണി നോക്കിയാൽ ഒരുത്തനും തിട്ടപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ മുത്തവ്വൽ തഹസീലുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ, ദർശനം നടത്താൻ പറ്റിയ, വാഴ്ന്നു പറയാൻ പറ്റിയ, ദ്വാ ചെയ്യാൻ പറ്റിയ, കുതുബയോദാൻ പറ്റിയ, കാലിയാവാൻ പറ്റിയ, ആയിരക്കണക്കിലല്ല ലക്ഷക്കണക്കിലല്ല ഈ പണ്ഡിത നേതൃത്വത്തെ മഹാനവറുകൾ വളർത്തിയതാ. മഹാനവർ മനസ്സിലാക്കി അത്യുന്യ മല്ലൂനും മല്ലൂനും മാഫിയ ഇല്ലാ ദിക്റുള്ള ഐത്താലാവും അവാല ആലിമന്നവും മുത്തല്ലിമ. ഇവിടെ അള്ളാഹു ഹബീബ് പഠിപ്പിച്ചതാണ്. ഈ ദുന്യാവ് നാറിയതാണ്, ദുന്യാവിലുള്ളത് മുഴുവനും നാറിയതാണ്. നാറാത്തുന്നുണ്ടെങ്കിൽ ദിക്റാണ്, അള്ളാഹുവിന്റെ സ്മരണയാണ്, അള്ളാഹുവിന്റെ ചെയ്യുന്ന കർമ്മങ്ങളാണ്. പിന്നെയോ ആലിമന്നവും മുത്തല്ലിമ, ആലിമന്നവും മുത്തല്ലിമ. ഇതിനുവേണ്ടി മാത്രം മഹാനവർ പ്രവർത്തിച്ചു. ഒരു സെന്റ് ഭൂമി മഹാനവരുടേതാക്കി മാറ്റിയില്ല. മാത്രമല്ല, ഷെയ്ഖുനയുടെ ഉപ്പയുടെ മുതല് പോലും അനന്തരം അവകാശം അതുപോലും എനിക്ക് വേണ്ട, നിങ്ങൾ ഓഹരിച്ചെടുത്തോ എന്നായിരുന്നു മുഹമ്മദ് മുസ്ലിയാരോടും ജൈനുദ്ദീൻ മുസ്ലിയാരോടും പ്രിയപ്പെട്ട ഉമ്മയോടും പറഞ്ഞത്. അങ്ങനെ ഭൂമിയിൽ ഒരു സെന്റ് ഭൂമി അവിടുന്ന് സ്വീകരിച്ചിട്ടില്ല. അവരെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ആക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. പിന്നെയും പിന്നെയും ആവർത്തിച്ച് ജൈനുദ്ദീൻ മുസ്ലിയാരും അതുപോലെ മുഹമ്മദ് മുസ്ലിയാരും ഉമ്മയും പറഞ്ഞപ്പോൾ, ഓഹരി വെക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ, വെളുത്തെടുത്തുള്ള കുളം ആട് നിന്നോട്ടെ എന്ന് പറഞ്ഞ്, ബാക്കിയൊന്നും എനിക്ക് വേണ്ടാന്ന്. ഇങ്ങനെ ദുനിയാവ് വേണ്ടാന്ന് വെച്ച് സ്വന്തം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അനന്തം കിരീടവും വേണ്ടാന്ന് വെച്ച് പിന്നെ എന്ത് മാത്രം മതി, എന്ത് മാത്രം മതി, ഇല്ലാതിക്റല്ലാഹി തആല വഫാത്ത് വരെയും ദിക്റ, അള്ളാഹുവിന്റെ സ്മരണയാണ്. ഷെയ്ഖുനയുടെ പേര് കോടാനക്കോടി ദിക്റാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാള് ഷെയ്ഖുനയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ പുറത്തും ദിക്ർ നടക്കുന്നു. ഈ ദിക്റൊക്കെ നടത്തുന്നത് മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുഅ്മിനീങ്ങളാ. നിങ്ങൾ മനസ്സിലാക്കണം, വേറൊരു നേതൃത്വത്തിൽ ഇതുപോലത്തെ ഒരു ദിക്ർ മജ്ലിസ് ലോകത്ത് നടക്കുന്നില്ല. ഈ ദിക്റാണ് ഷെയ്ഖുന ആഗ്രഹിച്ചത്. വഫാത്ത് വരെയും അവിടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിച്ച് ഈ ദിക്ർ ഇവിടെ വളരണം, ഇബാദത്ത് വളരണം. പിന്നെയോ ആലിമന്നവും മുത്തല്ലിമ, ലക്ഷക്കണക്കിൽ പ്രഗത്ഭരായ ആലിമീങ്ങളെ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്നും അതുപോലെ തന്നെ മഹദനയിൽ നിന്നും അതുപോലെ സിറാജിൽ നിന്നും ഇങ്ങനെ നാടിന്റെ നാനാഭാഗത്തും അതേപോലെ സി എൻ സെന്ററിൽ നിന്നും ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക്, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും എന്നല്ല ലോകത്തിലെ എല്ലാ സൃഷ്ടികൾക്കും ഉപകരിക്കുന്ന എല്ലാ പവറുമുള്ള പണ്ഡിതന്മാരെ വാർത്തുവിടുന്ന കഴിവുകളും അതിനുള്ള പവറും അതിനുള്ള ധൈര്യവും സ്ഥൈര്യവും ബഹുമാനപ്പെട്ട ഈ നേതൃത്വത്തിന് കൊടുത്തുകൊണ്ട് സഹോദരന്മാരെ അവർ വളർത്തിയിരിക്കുകയാണ്. ഷെയ്ഖുനെ വളർത്തിയതാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. ഇതെന്തെങ്കിലും ആരെങ്കിലും അങ്ങ് പറഞ്ഞാൽ അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂല. അവർ മനസ്സിലാക്കണം, തെറ്റിദ്ധാരണയിൽ നിന്നും മുഴുവൻ ആളുകളും മാറണം. അല്ലെങ്കിൽ ഇത് ദുന്യാവ് കൊണ്ടും ബാഹറം കൊണ്ടും അപകടമാണെന്ന് മനസ്സിലാക്കണമെന്ന് മാത്രം ഉണർത്തി അള്ളാഹു സുബ്ഹാനഹു വതആല ഷെയ്ഖുന ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളെയും നേതാക്കന്മാരെയും അവിടുന്ന് ഇഷ്ടപ്പെട്ട ദിക്റിനെയും ദിക്ർ മജ്ലിസിനെയും മറ്റ് ആലിമീങ്ങളെയും മുത്താലിമീങ്ങളെയും ആദരിച്ച് ബഹുമാനിച്ച് പടിപടിയായി ഉയരാൻ ഷെയ്ഖുനയുടെ കൂടെ തന്നെ നാളെ സ്വർഗത്തിൽ സമ്മേളിക്കാനും അള്ളാഹു ഇതൊക്കെ കാരണമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ സാരഥികൾ വാഖബി ഉസ്താദ് അടക്കമുള്ള രാപ്പകലില്ലാതെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും, ഇവിടുന്ന് പഠിച്ചു വളർന്ന് ആ പന്തലിച്ച പല രാജ്യത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ മക്കൾ നാല് ഭാഗത്തും പ്രവർത്തിക്കുന്നു, അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇസ്സത്തുള്ള പ്രവർത്തനം ഇനിയും ഇനിയും കാഴ്ചവെക്കാൻ അവർക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. പല നിയമത്തിന്റെ ഉടമകളും ഗൾഫിൽ നിന്നും ഈ രാജ്യത്തു നിന്നും ഈ സ്ഥാപനത്തെ സ്നേഹിച്ചുകൊണ്ട് വരുന്നു, അവരൊക്കെ സഹായിക്കുന്നു. അള്ളാഹു ഈ സഹായമൊക്കെ മുത്തുനബിന്റെ കൂടെ ഷെയ്ഖുനയോടുകൂടി കടന്നുപോയി സന്തോഷിക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒരു സഹായവും സഹകരണവും ധർമ്മവുമായി അള്ളാഹു കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാന്മാർക്കൊക്കെ വേണ്ടി ഫാത്തിഹ ഓതി അവസാനം ദുആ ചെയ്യണം. അതിന്റെ മുമ്പ് ഇത് വായിക്കേണ്ടത് ബഹുമാനപ്പെട്ട വാഖബി ഉസ്താദ് വായിച്ചതിന്റെ ശേഷം ഫാത്തിഹ ഓതി തീർക്കാം. പെട്ടെന്ന് രണ്ട് മിനിറ്റോട് നമുക്ക് വായിച്ചു തീർക്കാം. എല്ലാവരും മജ്ലിസിലേക്ക് കടന്നിരിക്കണം, ദുആ ചെയ്യാൻ പോവുകയാണ്. ഒട്ടേറെ ആളുകളെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു.
കെ കെ മുഹമ്മദ് ഹാജി കാന്തപുരം, സുഖമില്ലാതെ വീട്ടിലാണ്. നൌഷാദ് കുളിങ്ങോം വീണ് കാലുകൾ പൊട്ടിക്കിടക്കുകയാണ്. ആലപ്പയ അഷറഫ് മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് അബ്ദുഷക്കൂർ എന്ന കുട്ടിക്ക് രോഗം ഉണ്ട്, ശിഫയാവണം. ഭക്ഷണം കിട്ടാത്തവർ ഭക്ഷണം നൽകുന്ന സ്ഥലത്തേക്ക് നീങ്ങി ഉടനെ ഭക്ഷണം വാങ്ങേണ്ടതാണ്. മരണ സിദ്ദീഖ് മുസ്ലിയാരുടെ ഉമ്മ ഹജ്ജിന് പോകുന്നുണ്ട്. അഗതി അനാഥ മന്ദിരത്തിലെ ബിലാലിന്റെ പിതാവ് ഒരാഴ്ച മുമ്പ് മരിച്ചു, പ്രത്യേകം ദുആ ചെയ്യുക. അതുപോലെ കർണാടകയിലുള്ള ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മൂപ്പറമ്പത്ത് മറയ്യ, അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി. പന്നിക്കോട്ടൂർ മഹൽ ജുമാഅത്ത് സെക്രട്ടറി അബ്ദുള്ളക്കുട്ടി മാസ്റ്ററുടെ ഉമ്മ മരിച്ചുപോയി, 75 വയസ്സ്. ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തറും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വലിയുപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു സുഹൃത്ത് സൈനുൽ ആബിദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, സി എം സെന്ററിലെ ദൈവ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥി മരിച്ചു. ആ കുട്ടിയുടെ സ്മാരകമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആബിദ് എന്ന വിദ്യാർത്ഥിക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെയും മരിച്ചുപോയ മുഴുവൻ ആളുകളെയും അള്ളാഹു സ്വർഗീയ രോഗത്തെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അതുപോലെ റുഖിയ സി എം നർ, ഇയാസ് കക്കോടി, അലി ഫൈസി, അബ്ദുറഹ്മാൻ ഹാജി, അസ്കർ, സിയാദ്, ഹാഷിം, സാജിദ്, വടകര, ഖത്തർ, ഹബ്ദുൽ ഹമീദ്, അബ്ദുൽ ഹബീബ്, അബൂബക്കർ തലയാട്, റഫ്സൽ, അസൻ, മുഹമ്മദ് മങ്ങാട്, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ പേർ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു. എല്ലാവരും ഇങ്ങോട്ട് സദസ്സിലേക്ക് കടന്നിരിക്കണം, നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇങ്ങനെ ഇനി ഇൻഷാ അല്ലാ അടുത്ത വർഷമേ നമ്മൾക്ക് ഒരുമിച്ച് വിടാൻ കഴിയുള്ളൂ. ആ അടുത്ത വർഷം തന്നെ ആർക്കെല്ലാം ഒരുമിച്ച് വിടാൻ കഴിയുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അംഗമാവാനും അല്ലാഹു സ്വീകരിച്ചാൽ അൽഹംദുലില്ലാഹ്, അതായിരിക്കും നമുക്ക് ഏറ്റവും ഉത്തമപ്പെട്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ പറഞ്ഞവർക്കും അതുപോലെ തന്നെ സദസ്സിലുള്ള ഒട്ടേറെ മുഅ്മിനീങ്ങൾ പലരും ദുആ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചവരാണ്, താല്പര്യം കാണിച്ചവരാണ്, ആവശ്യപ്പെട്ടവരാണ്. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊക്കെയും പ്രത്യേകമായി നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം, സ്ഥാപനത്തിന് വേണ്ടി സഹകരിക്കണം. കാപ്പാട് ഉസ്താദിന്റെ പേരിലായിക്കൊണ്ട് ഒരു സ്മരണിക പുറത്തിറക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരങ്ങളൊക്കെയും കൊടുക്കാനുണ്ടെങ്കിൽ സി എം സെന്ററിലേക്ക് അറിയിക്കണമെന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ എല്ലാ സമയത്തും പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മുസ്ലിയാർ സുഖമില്ലാതെ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ അസുഖം അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റഹ്മാന്. ഈ മജീദ് ഉസ്താദ് തന്നെ എന്ത് പരിപാടി ഉണ്ടായാലൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മജ്ലിസിൽ വന്നുകൊണ്ട് ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നവരാ. ആ കുടുംബം തന്നെ അങ്ങനെയാണ്. അള്ളാഹുവേ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ആ കുടുംബത്തിൽ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. യശസ് ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവേ മാംസം നൽകിയവരുമുണ്ട്. ഒരു കിൻഡലും അര കിൻഡലും ഒന്നര കിൻഡലും ഇങ്ങനെ തുടങ്ങി മാംസം നൽകിയവരുണ്ട്, അരി നൽകിയവരുണ്ട്, ഒരു ചാക്കും 10 ചാക്കും ഇങ്ങനെ തുടങ്ങി ധാരാളം അരി നൽകിയവരും ഉണ്ട്. ഇതുപോലെ മറ്റു പല സഹായങ്ങളൊക്കെ ചെയ്തവരുണ്ട്. അള്ളാഹുവെ, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാൻ ആരുമില്ല. അതുകൊണ്ട് ഇവരുടെ സഹായങ്ങളൊക്കെ സ്വീകരിക്കണേ റഹ്മാനെ. ഇനിയും സഹായിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അവരെ ഞങ്ങളെ മക്കളൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ, നീ നന്നാക്കി തരണേ റഹ്മാനെ. അള്ളാഹു, ഈ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ മുഅ്മിനീങ്ങളെയും ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിനുള്ളിൽ എന്താണെന്ന് പറയാൻ കഴിയില്ല, അത്രയും പ്രശ്നങ്ങളാണ് പലർക്കുമുള്ളത്. അല്ലാ, നീ ഒന്ന് സലാമത്ത് നൽകണേ അല്ലാ. മഹാന്റെ ഹുളൂർ നൽകിക്കൊണ്ട്, അവിടുത്തെ പൊരുത്തം നൽകി, അവിടുത്തെ മഹത്വം നൽകിക്കൊണ്ട് നീ ഒന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഈ വർഷം അജ്ജിന് പോകുന്ന ഒട്ടേറെ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവെ, അവർക്കും ഞങ്ങൾക്കും മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. മലയിൽ അംസഹാജി എന്ന് പറയുന്ന
ഒരാള് 5000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ അദ്ദേഹത്തിന് നീ എല്ലാ നിലയിലുമുള്ള സുഖം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ആക്സിഡന്റിൽ പെട്ട അതുപോലെ തന്നെ പ്രത്യേകമായി ദുആ ചെയ്യാനും രോഗസുഖത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹ് നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, നിന്റെ ശിഫ നീ നൽകണേ റഹ്മാനെ, പരാജയപ്പെടുത്തല്ല റഹ്മാനെ. എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്കറിയാമല്ലോ അള്ളാഹ്, നിനക്കറിയാമല്ലോ അള്ളാഹ് നീ എന്താണോ ഉദ്ദേശിച്ചത് അത് ഖൈറായി. അള്ളാഹുവെ ഞങ്ങളെ മനസ്സിൽ ഖൈറായി, ഞങ്ങളെ പ്രവർത്തനത്തിൽ ഖൈറായി, ഞങ്ങളെ ചിന്തയിൽ ഖൈറായി രൂപത്തിലാക്കി അള്ളാഹുവെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. സജ്ജനങ്ങളിൽ ഞങ്ങൾ നീ പെടുത്തണേ റഹ്മാനെ. അതുപോലെ തോമ്പിൽ അംസഹാജി, അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെയുമുണ്ട്. അള്ളാഹ് അദ്ദേഹത്തിനൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ. അള്ളാഹ് വലിയ സഹായങ്ങൾ ചെയ്യുന്നവരാണ്. അദ്ദേഹത്തെ ഞങ്ങളെ നീ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. കുടുംബത്തിൽ ഖൈറും ബർക്കത്തും ഏറ്റിയേറ്റി നൽകണേ അള്ളാഹ്. അങ്ങനെ എവിടെ നിന്നെല്ലാം ആരെല്ലാം സഹായിച്ചോ എല്ലാവർക്കും നീ സഹായം നൽകണേ റഹ്മാനെ. ഒരു പേസും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടുന്നവരെ കൗണ്ടറിൽ ഏൽപ്പിക്കണം. ഒരു പേസും പണവും ഒരാളത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പറഞ്ഞ ഫാത്തിയവധിദ്വാരക്കാണ് ലൗശിഫാക്കട്ടെ. ഇലാ ഹദ്റത്തു നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാ ദുആന്റെ സമയത്തും നമ്മൾ എന്തെങ്കിലും ഒരു സദഖ ചെയ്യലുണ്ട്. എല്ലാവരും ഒരു സംഖ്യ, എന്തെങ്കിലും ഒരു പൈസ ഈ സദസ് കൊടുക്കാൻ നിയ്യത്താക്കുക. ദുആ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ദ്വാരക്ക്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صل على روح سيدنا محمد في الأرواح. صل على قبر سيدنا محمد في القبور. صل على جسد سيدنا محمد في الأجساد. صل على تربة سيدنا محمد في التراب. صل على صورة سيدنا محمد في الصورة. صل على روضة سيدنا محمد في الديار. صلي على قلبي سيدنا محمد في القلوب. صلي على سماعي سيدنا محمد في الأسماع. صلي على نوري سيدنا محمد في الأنوار. صلي على علمائي سيدنا محمد في العلماء. صلي على أمرائي سيدنا محمد في الأمراء. صلي على شهرائي سيدنا محمد في الشهراء. صلي على أهلي سيدنا محمد في الأهلي. صلي على أولادي سيدنا محمد في الأولاد. صلي على أصحابي سيدنا محمد في الأصحاب. صلي على أحبابي سيدنا محمد في الأحباب. صلي على أصحابي سيدنا محمد في الأصحاب. صلي على أمتي سيدنا محمد في الأمم. صلي على أمي سيدنا محمد في الأمهات. صلي على آبائي سيدنا محمد في الآباب. صلي على أخواني سيدنا محمد في الأخوان. صلي على أولي سيدنا محمد في الأولي. صلي على ذريات سيدنا محمد في الذريات. صلي على أقدامي سيدنا محمد في الأقدام. صلي على آبائي سيدنا محمد في الآباء. صلي على أجدادي سيدنا محمد في الأجداد. صلي على أعلامي سيدنا محمد في الأعلام. صلي على جميع الأنبياء والمرسلين والأولياء والعلماء الشهداء والصديقين الصالحين. اللهم صل وسلم على سبابي ما قرأنا من القرآن العظيم وما صلينا على النبي صلى الله عليه وسلم في هذا المجلس المعلم رضية واصلة ورحمة ناصرة
وبركه شامله وذل قبول منا الى حضره روح نبينا وصفينا مصطفى محمد صلى الله عليه وسلم اللهم اعطيه الوسيله والفضيله والدرجه الرفيعه واسر مقامه الموضه الذي وعدت ورزقنا سبحانه يوم القيامه نقرات ورق المياد ثم الى ذلك اخراج النبي صلى الله عليه وسلم خات المؤمنين رضوان الله تعالى كل واحد منهم اجمعين وإلى حضرت أهل بيت رسول الله صلى الله عليه وسلم إلى حضرت أصحاب رسول الله صلى الله عليه وسلم صلوات الله تعالى عن كل واحد منهم أجمعين وإلى حضرت جميع الأنبياء والمرسلين والأولياء والعلماء الصهداء والصديقين والصالحين صلوات الله وسلامه عليهم أجمعين وإلى حضرت شيوخ المشايخ كتب الأكتاب وصلاة محي الدين عبد القادر جيلاني قدس الله سره العزيز وإلى حضرت شيخنا أحمد الكبير الدفاعي قدس الله سره العزيز وإلى حضرت شيخنا خواجة معين الدين القلة الجميل قدس الله سره العزيز وإلى حضرت شيخنا وصفينا كتب العالم رئيس سائر محمد أبو بكر مسيح المعروف قدس الله سره العزيز وإلى حضرت شيخنا كتب السماء محمد باقن جمال الليل قدس الله سره العزيز وإلى حضرت شيخنا وجدنا عبد الخالق الجيلاني قدس الله سره العزيز وإلى حضرت أرواح آبائنا وآبائنا وأمهاتنا وأمهاتنا وإخواننا وإخواننا وأخواتنا وأخواتنا وإلى حضرت جدنا وجدنا وجداتنا وجداتنا وأمنا وأمنا وأمهاتنا وأمهاتنا وخالنا وخالنا وخالاتنا وخالاتنا وإلى حضرت أساتيذنا وأساتيذنا وشيخنا وشيخنا وأحبابنا وأحبابنا وبتياتنا وبتياتنا وإلى حضرت ملائكة الله أجمعين وإلى حضرت أرواح أمهاتنا وإلى حضرت أرواح أولياء سوف يذكرهم أذكر في هذا المجلس اللهم اشد لهم شرفا لا شرف وكرامة لا كرامات ودرجة لا درجات وعزا لا عزا اللهم أعزنا بإسم أمدنا مدد وأهمنا بمعته وانفعنا بعلوم وأسرار وأنوار وبركات الدين والدنيا والآخرة ولوالدينا ولمشايخنا ولأساتذتنا ولأولادنا ولأزواجنا ولذرياتنا ولأحبابنا لمن آننا ولمن أوصانا بالدعاء لمن تحدثنا لمن نكون علينا ولجيراننا ولجميع أمهات محمد صلى الله عليه وسلم اللهم اغفر لمن مات منا اللهم اغفر لأولي هذا الأمر خاصة اللهم انصر من نصر هذا الأمر خاصة اللهم أبدنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اجمع بيننا وبينه وبين أبي دار جناتك النعيم مع الذين أنعمت عليهم نبينا صديقا شهداء صالحين اللهم وفقنا ووفقهم للقائك الجلال والإكرام اللهم اجعلنا واجعلهم من أهل الجنة ولا تجعلنا ولا تجعلنا من أهل النيران اللهم اجعل قبرنا وقبرا قبرا رغبتهم في الجنة ولا تجعل قبرنا وقبرا قبرا رغبتهم في النيران اللهم اجعل لنا جل وعلا المجلس كفارة كفارة مغفرة يا رب العالمين اللهم اجعل لنا هذا المجلس هذا الأمر عبادة كفارة مغفرة يا رب العالمين اللهم اجعل لنا جل وعلا اللهم اجعل ركعتنا ركعتنا سكناتنا سكناتنا وصدقاتنا صدقاتنا وأمورا أمورا مقصودنا مقصودنا بدن صالحا اللهم اجعل لنا جل وعلا ثواب ذلك ورأت من النار وأمان من العذاب خلاصا من العصاب وجواسا من الصراط نصيبا من الجنة والفوز بالجنة والنجاة من النار اللهم توفنا وتوفى المسلمين وأهلكنا وأهلكم الصالحين اللهم اشف أمراضنا وأمراضهم وكل أبائجنا وأبائجهم وأهد ديننا وديننا وتولى أعمالنا وأمر بالصحة والعافية اللهم اجعل حركاتنا وسكناتنا بلا صالحا وألسنتنا ألسنة الذاكرين وقلوبنا قلوب الخاشعين وأبداننا أبدان المتقين وأعمالنا أعمال المتقين اللهم نبينا نعمة الغافلين اللهم شارك دعاء رسول الله صلى الله عليه وسلم اللهم شارك دعاء والدينا وشيخنا وأساتذتنا وأولادنا وليتنا وتلاميذنا اللهم شارك دعاء العالمين المتقدمين اللهم شارك دعاء الحجاج من الساكن والمستغفرين من المعتمرين اللهم شارك دعاء المؤمنين والمؤمنات والمسلمين والمسلمات اللهم شارك دعاء أولياء الله والمشارك المعاليه اللهم شارك دعاء ملائكة الله أجمعين
اللهم علنا لك أكرم ورزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم ارزقنا وارزق مجد بيتك الحرام وسيارة رضا سيدنا محمد صلى الله عليه وسلم وسيارة الله في مرات بعد مرات اللهم اجعل سفرنا سفر الصالحين وأجلنا أجل مقبولا وأمرتنا أمرة مغفورة وسيارتنا سيارة مرضية اللهم ربي تميل الحي والصيد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خيركم سبحان ربك رب العزة عما يصفون صلى الله على محمد صلى الله عليه وسلم صلى اللهم وسلم തങ്ങളെ കയ്യിൽ എന്തോ കൊടുക്കണം ഒന്ന് മുന്നോട്ട് തിരുത്തി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ റബ്ബേ, ഈ മഹത്തായ മജ്ലിസിൽ വന്ന